ജീവിതത്തിൽ രൂഢമൂലമായിരിക്കുന്ന ചില തിന്മകൾ നമ്മൾ അവയെ ഒരു പ്രവൃത്തി മാത്രമായി കാണുകയും അതിൻ്റെ വേര് കാണാതിരിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആ തിന്മകളെ നമുക്ക് മാറ്റുവാൻ സാധിക്കുകയില്ല. പ്രധാനമായും നമ്മുടെ ഉള്ളിലെ ഞാനെന്ന ഭാവത്തെ കൈകാര്യം ചെയ്യുവാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് നന്ദി പ്രാർത്ഥന. അത് ഒരു ബലി പ്രാർത്ഥനയാണ്, കൃതജ്ഞതാ ബലി എന്നാണ് എപ്പോഴും പറയുന്നത്. എന്തുകൊണ്ടാണത് കൃതജ്ഞതയുടെ ബലിയാകുന്നത്? അതിൽ ഞാൻ എന്ന ഭാവത്തെ ഞാൻ ബലിപീഠത്തിൽ വെച്ച് നിഗ്രഹിക്കുകയാണ് ചെയ്യുക. ദൈവത്തിൻ്റെ പങ്ക്, ദൈവത്തിൻ്റെ ഇടപെടൽ, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ അധ്വാനം, എൻ്റെ മിടുക്ക്, എൻ്റെ സാമർഥ്യം എന്നിവയെ അവ ഒന്നുമല്ല എന്നും ദൈവത്തിൻ്റെ പ്രവർത്തനമാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ നന്ദി പറയുമ്പോൾ മാത്രമാണ് ഈ ഞാനെന്ന ഭാവം ഉടയുക. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഒരു സഹോദരൻ എൻ്റെ അടുക്കൽ വന്ന് ഇങ്ങനെ പറഞ്ഞു. ധ്യാനത്തിൽ വന്നപ്പോഴാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ സാമ്പത്തികമായി തകർന്നിരിക്കുകയാണ്, എൻ്റെ ജോലിയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്, ആരോഗ്യപരമായിട്ടും ഞാൻ വളരെയധികം തകർന്നിരിക്കുന്നു, കാരണം ഞാനിന്ന് ഒരു രോഗിയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ദൈവം എൻ്റെ ആരോഗ്യം നശിപ്പിച്ചു, എൻ്റെ സമ്പത്ത് നശിപ്പിച്ചു, എൻ്റെ ജോലിയും കളഞ്ഞു എന്ന്. അദ്ദേഹം വീണ്ടും പറഞ്ഞു, ദൈവം ഈ രീതിയിലെല്ലാം എന്നെ ശിക്ഷിച്ച് ഇട്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പോൾ ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, ദൈവം ആരുടെയും ആരോഗ്യം നശിപ്പിക്കുകയില്ല, ദൈവം ആരുടെയും സമ്പത്തും കളയുകയില്ല, ദൈവം ആരെയും രോഗിയാക്കുകയും ഇല്ല. എന്താണ് ദൈവം ചെയ്യുന്നതെന്ന് വിശുദ്ധഗ്രന്ഥം വ്യക്തമാക്കുന്നുണ്ട്. മറിയത്തിൻ്റെ സ്തോത്രഗീതം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ദൈവം അഹങ്കാരികളെ ചതരിക്കുകയും എളിമയുള്ളവരെ ദൈവം ഉയർത്തുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവം എപ്പോഴും ഉടയ്ക്കുന്നത് നമ്മളിലുള്ള അഹങ്കാരത്തെയാണ്. അത് നമ്മളെ നശിപ്പിക്കും എന്ന് ദൈവത്തിനറിയാം. അത് വിഷമാണ്. അതുകൊണ്ട് ദൈവം നമ്മുടെ അഹങ്കാരത്തെ ഉടയ്ക്കുവാനായിട്ട് എപ്പോഴും ശ്രമിക്കും. ബൈബിളിൽ നമ്മളത് വളരെ വ്യക്തമായി കാണുകയാണ്. അഹങ്കാരം എന്ന സ്വഭാവത്തിന് നേരെയുള്ള ദൈവത്തിൻ്റെ വ്യക്തമായ നിലപാട് ബൈബിളിൽ ഉടനീളം വിശദീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ മാലാഖമാരെ അവരെ അഹങ്കരിച്ചപ്പോഴാണ് ദൈവം അവരെ ഇതാ സ്വർഗത്തിൽ നിന്ന് അടിച്ചു പുറത്താക്കിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ അഹങ്കരിച്ച മാലാഖയാണ് പിന്നീട് സാത്താനായി മാറിയത് എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നു. ദൈവം ഒരു ചെകുത്താനെയും സൃഷ്ടിച്ചതായി നമുക്കറിവില്ല. എന്നാൽ മാലാഖ അഹങ്കരിച്ചതോടുകൂടിയാണ് അവരെ ആ അവസ്ഥയിലേക്ക് അധപ്പതിച്ചത്. മാലാഖയാണെങ്കിൽ പോലും ദൈവം അഹങ്കാരത്തെ അംഗീകരിക്കുകയില്ല. അഹങ്കാരം എന്ന തിന്മയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് അത് ദൈവത്തിന് നേരെ എതിരെ വരുന്ന ഒരു തിന്മയാണ്. മറ്റു തിന്മ പോലെയല്ലത്, ദൈവത്തിന് നേരെ എതിരെ വരികയാണ്.
അപ്പം അതുകൊണ്ടാണ് ദൈവത്തിന് നേരെ പൂർണ്ണമായിട്ട് എതിരെ വരിക എന്ന് പറഞ്ഞാൽ ദൈവം നന്മയും അനുഗ്രഹവും ഒക്കെയാണെങ്കിൽ ദൈവത്തിന് നേരെ എതിരെ വരിക എന്ന് പറഞ്ഞാൽ അത് നാശവും തകർച്ചയും എല്ലാമാണ്. അതുകൊണ്ട് ഒരു വ്യക്തി അഹങ്കാരത്തിലേക്ക് വരുമ്പോൾ ദൈവം അതിൽ ഇടപെടുന്നു.